നരകത്തിലേക്ക് പോവേണ്ട മനുഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇവർ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് മാറ്റിക്കോളി എന്ന് പറയും എന്ന് വരെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ ഒരു ഇൽമിൻ്റെ മജ്ലിസിൻ്റെ മഹത്വം ധരിക്കും. ആകയാൽ മൂന്ന് ദിവസവും ഇവിടെ നടക്കുന്ന പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും കഴിയും വിധത്തിലെല്ലാം സഹായിക്കുകയും ചെയ്യണം എന്ന് ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമിൻ്റെ മജ്ലിസിനെ പരിഗണിക്കുന്നവരെ അല്ലാഹു പരിഗണിക്കും. അത്തരം മജ്ലിസുകളെ അവഗണിക്കുന്നവരെ അല്ലാഹു അവഗണിക്കും എന്ന് അംദത്തുൽ ഖാരി എന്ന ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. ഏത് ചെറിയ മുത്തല്ലിമോ ഉറുദി പറയാൻ എഴുന്നേറ്റ് നിന്നാലും സമയവും സൗകര്യവും ഒത്താൽ അവിടെ ഒന്ന് ഇരിക്കണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവും ഈ മേഖലയിൽ വളരാൻ. ഇൽമിൻ്റെ മജ്ലിസിന് മഹബ്ബത്ത് വെക്കുന്നത് ഈമാനോടുള്ള മരണത്തിന് കാരണമാണ് എന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഒരാൾക്ക് ആഖിബത്ത് നന്നായി മരിക്കണം എന്ന് പൂതിയുണ്ടെങ്കിൽ, ഈമാനോടെ മരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൽമിൻ്റെ മജ്ലിസിലായി ജീവിച്ചോളി എന്നാണ് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുള്ളയുടെ മിഷ്കാത്തിൻ്റെ ഷറഹാകുന്ന ഫതഹുൽ ഇലാഹിൽ ഉള്ളത്. ഇത് ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നമ്മൾ എത്ര പഠിച്ചവരാണെങ്കിലും ഇനിയും ഇനിയും പഠിക്കണം എന്ന താല്പര്യം ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. വഫാത്തിൻ്റെ സമയത്ത് വരെ മസ്അല ചർച്ച ചെയ്ത് വഫാത്തായ മഹാനാണ് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു എന്ന ചരിത്രത്തിൽ കാണാം. അവരുടെ മകൻ മുഹമ്മദ് എന്നു പേരുള്ള കുട്ടി മരണപ്പെട്ടപ്പോൾ വിഷയം അവതരിപ്പിച്ചപ്പോൾ മഹാൻ പറഞ്ഞത്, ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ ജനാസ കർമ്മങ്ങളൊക്കെ നടത്തിക്കൊളി, ഞാൻ വരുന്നില്ല എന്നാണ്. എന്താ അതിൻ്റെ കാരണം പറഞ്ഞത്? എൻ്റെ ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എൻ്റെ ഒരു ക്ലാസ് മിസ്സായി പോകും എന്നാണ്. ഒരു ക്ലാസ് മിസ്സാവുന്നതിനെ അവർ കണ്ട ഒരു ഗൗരവം ആലോചിച്ചു നോക്കിയേ. മുത്തഅല്ലിം കൂട്ടുകാരെ, നമുക്ക് അനുവദിച്ച ലീവിൻ്റെ അപ്പുറത്ത് ഒരു സമയം പോലും നാട്ടിൻ പുറങ്ങളിൽ നാം നിൽക്കരുത്. നമ്മുടെ ആത്മീയ ഗുരുവര്യന്മാരായ ഉസ്താദുമാർ എപ്പോൾ എത്താനാണ് നമ്മോട് പറഞ്ഞത്? അപ്പോൾ എത്തണം എന്ന് മാത്രമല്ല, അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ എത്തിക്കുകയും വേണം. അങ്ങനെ ഇൽമിനെ ധാരാളമായി ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന മോമിനീങ്ങളായാൽ ആ ഹൃദയത്തിൽ ഈമാനിൻ്റെ വെളിച്ചം അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു ആ ഗണത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇന്ന് നാം ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്ന ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഹദീസാണ്. അൻ മുആദിൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നാം ഇത് കേൾക്കുന്നത്. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മൂന്ന് വസീയത്ത് ഘട്ടം ഘട്ടമായിട്ട് തന്നു.
വസീയത്ത് എന്ന് പറയുന്നത് തന്നെ പ്രാധാന്യപൂർവം പറയുമ്പോഴാണ് അതിന് വസീയത്ത് എന്ന് പറയുന്നത്. മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങാൻ നേരത്ത് വസീയത്ത് എഴുതി വെച്ച് തലയണന്റെ അടുത്ത് വെക്കണം എന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. വസീയത്ത് ചെയ്യാതെ മരണപ്പെട്ടവർക്ക് ടെൻഷൻ ഉണ്ടാവും എന്നുവരെ വിശദീകരണത്തിൽ കാണാവുന്നതാണ്. നമ്മുടെ വിഷയം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസീയത്ത് എന്താണ്? ഒന്ന്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻസ്, ഈ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹ് ഉണ്ടെന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് വേറൊരു ഹദീസിലൂടെ പഠിപ്പിച്ചത്, ഹശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. എന്താണ് ആ പറയുന്നതിൻ്റെ താല്പര്യം? എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരാരും കാണാത്ത സ്ഥലത്ത് നിന്ന് തെറ്റ് ചെയ്യാമെന്നോ നമുക്കാർക്കും തോന്നുകയില്ല. തഖ്വയുള്ള ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുമ്പോഴാണ് ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത്. പലപ്പോഴായുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ തഖ്വയുടെ നീണ്ട വിശദീകരണം നാമൊക്കെ കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു പാർട്ടിലേക്ക് പോവുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സിദ്നി യാ റസൂലുള്ളാ, എനിക്ക് കുറച്ചുകൂടി ഉപദേശം തരൂ നബിയേ. അവിടെ നിന്ന് കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ ചെയ്തു പോയാൽ ഉടനെ ഒരു നന്മ ചെയ്യണം, ആ നന്മ കൊണ്ട് ആ തെറ്റ് മായിച്ചു കളയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു ഹറാമ് കണ്ടുപോയാൽ എന്തെങ്കിലും സ്വതക്ക ചെയ്യൽ സുന്നത്താണ്, ഒരു 10 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 5 രൂപ കൊടുക്കുക, ഒരു ഭണ്ഡാരത്തിൽ ഒരു ബോക്സിൽ നിക്ഷേപിക്കൽ, അത് സുന്നത്തായ കാര്യമായി ഫുഖഹ വിശദീകരിക്കുന്നത് കാണാം. എന്റെ കാരണം, ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്നസ് സയ്യിആത്ത്, വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു അധ്യായമാണ്. നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഈ വിഷയം വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ഇമാമിങ്ങൾക്ക് കിതാബുകൾ കാണാവുന്നതാണ്. സാഹിബുൽ മുഗ്നി ഇമാം ഖതീബു ശിർബീനി റഹിമഹുല്ലാ, ഇമാം സുബ്കി റഹിമഹുല്ലാ, ഇമാം സുയൂത്തി റഹിമഹുല്ലാ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, ഈ മഹാന്മാർക്കൊക്കെ ധാരാളം ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? നന്മകൾ ചെയ്താൽ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നു എന്ന അധ്യായത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് ഇന്നത്തെ പ്രഭാഷണം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഹദീസിലുള്ള ലാസ്റ്റത്തെ ഉപദേശവും നമുക്ക് അല്പമെങ്കിലും ഇൻഷാല്ലാ വിശദീകരിക്കേണ്ടതുണ്ട്. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. മഅസൂമീങ്ങളായ അമ്പിയാക്കളും മലായിക്കത്തും അതെന്തായാലും അവരുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഒരു തെറ്റും സംഭവിക്കില്ല. ഒരു നബിക്കും നുബുവത്തിനു മുമ്പോ ശേഷമോ ചെറുതോ വലുതോ
രഹസ്യത്തിലോ പരസ്യത്തിലോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലയുടെ അൽ മിനഹുൽ മക്കിയ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതിനൊന്നും ഗ്രന്ഥം ഉദ്ധരിക്കേണ്ടതല്ല, എന്നാലും മുതഅല്ലിമീങ്ങൾക്ക് ഉപകാരമുണ്ടാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അവിടെ വഹാബികൾക്കൊരു മതമുണ്ട്, അമ്പിയാക്കൾ തെറ്റ് ചെയ്യും എന്നുള്ളത്. കാര്യമായിട്ട് നമ്മളെ നന്നാക്കാനാണ് അള്ളാഹു അമ്പിയാക്കൾ അയച്ചത്. എന്നിട്ട് അമ്പിയാക്കൾ ഇവിടെ ഒന്ന് തെറ്റ് ചെയ്താൽ പിന്നെ അയച്ച അള്ളാ കാര്യം നല്ല ഒരാളെ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ശുദ്ധ അസംബന്ധമായ വാദമാണത്. വഹാബികളാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾക്കും മതനീരാസമുള്ളവർക്കും ലിബറൽ ടീമിനുമെല്ലാം ഏണി വെച്ചു കൊടുത്തത്. ബുദ്ധി കൊണ്ട് മതത്തെ അളക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തിനാ മുഹ്യദ്ദീൻ ഷെയ്ഖിനെ സി എം വലിയുള്ളാനെ ബഹുമാനിക്കേണ്ട ആവശ്യം? വി ആർ ഈക്വൽ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, എന്തിനാ നമ്മൾ ബഹുമാനിക്കേണ്ടത്? എന്ന ബുദ്ധി കൊണ്ടുള്ള സമർത്ഥനത്തെ അവർ ഇസ്ലാമിലേക്ക് കടത്തി വെക്കുമ്പോഴാണ് ഇപ്പോഴുള്ള യുക്തിവാദികൾ കയറി വന്നത്. ഏതായാലും സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകുറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ. എങ്ങനെയാ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കുക? അല്ലാഹുവിന് ഒരടിമയുടെ തെറ്റ് ചാൻസ് കിട്ടി മോന, ഇതത്ര കാലായി മൂപ്പരെ ശിക്ഷിക്കാൻ ഒരു ചാൻസ് കിട്ടാൻ നോക്കും എന്നതല്ല അള്ളാഹിന്റെ മഷീഅത്ത് ഉണ്ടാകുമോ തീരുമാനം. പിന്നെ ഈ മോനിക്ക് എങ്ങനെയാ പുറത്തു കൊടുക്കുക? 6 മണിക്കൂറേക്ക് നന്മ എഴുതുന്ന മലക്ക് തിന്മ എഴുതുന്ന മലക്കിനോട് പറയും ആ തെറ്റ് എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തൗബ, ഇസ്തിഗ്ഫാർ, സുഗർദങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതൂല. ഇനി മൂപ്പർ ഉറങ്ങാൻ നേരത്താറ്റ മൊബൈലിൽ ഹറാമ് കണ്ടിട്ടാണ് ഉറങ്ങിയതെങ്കിൽ 6 മണിക്കൂർ ഗ്യാപ്പ് വരാനാണ് സാധ്യത. അങ്ങനെ 6 മണിക്കൂറിൻ്റെ ഇടയിൽ തൗബയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് എഴുതും. എന്നാലോ അത് കഴിഞ്ഞിട്ടും മൂപ്പർ ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്തു, ഓക്കെ അത് പൊറുപ്പിക്കും. എന്നിട്ടും മൂപ്പർ അങ്ങനെ പൊറുപ്പിക്കുന്നില്ലെങ്കിൽ അള്ളാഹു വല്ല രോഗങ്ങാനും കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് ആ തെറ്റ് അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി രോഗമൊന്നും കൊടുക്കുന്നില്ലെങ്കിലും അല്ല വേറൊരു സംവിധാനമുണ്ട്. അതെന്താ? മൂപ്പരാളെ മുമ്പിൽ നിന്ന് വഷളാക്കും, ആരെങ്കിലും വഷളാക്കും, ടൗണിൽ നിന്നോ കുടുംബക്കാർക്കിടയിൽ നിന്നോ കല്യാണം വീട്ടുന്നോ മഹല്ല് മീറ്റിക്കുന്നോ അങ്ങനെ ഒരുകാകെ ടെൻഷനായി, ആ ടെൻഷൻ സഹിച്ചുകൊണ്ട് ദോഷം പൊറുക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ദോഷം പൊറുക്കാൻ അതിൻ്റെ ഉള്ളിൽ ആ അമ്മാതിരി സിസ്റ്റം ഉണ്ട്. തൊട്ടാ ദോഷം പൊറുക്കും, ഒരു മുള്ള തറച്ചാൽ തന്നെ ദോഷം പൊറുക്കും എന്നല്ലേ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണത്. ഒരു സുജൂദ് ചെയ്ത് എഴുന്നേൽക്കുമ്പോഴേക്ക് തലയിന്ന് ചടപടാ വീണിട്ടുണ്ടാവും തെറ്റുകുറ്റങ്ങളൊക്കെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുന്ന റബ്ബാണ് അല്ലാഹു. 100 ആളെ കൊന്നാക്ക് തൗബ ഉണ്ട് എന്നുള്ള ഹദീസ് പറയണമെന്ന് ആരെ ഇപ്പൊ അള്ളഹാനോട് പറഞ്ഞത്? അള്ളാഹ് ആരോടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളോട്. അതെന്തിനാ നബി നിങ്ങളോട് പറയാൻ പറഞ്ഞത്? ഞാൻ അത്രയും അഫുവിൻ്റെയും റഫത്തിൻ്റെയും റഹ്മത്തിൻ്റെ ആളാണെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നല്ലേ. നായക്ക് വെള്ളം കൊടുത്ത സ്ത്രീക്ക് പിന്നെ നരകമോചനുണ്ട് സ്വർഗം കിട്ടിയെന്ന് എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്? നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹിൻ്റെ ഡോർ ഓപ്പണാന്ന് മനസ്സിലാക്കി തരാനല്ലേ. ഇപ്പൊ ഇസ്ലാമിൽ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതിൽ വലിയ താല്പര്യമുള്ള മതമാണ്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ അസുഖമായിട്ട് കിടന്നു, അവ നമ്മൾ വിലയിരുത്തരുത്. എന്ത്? മൂപ്പര് പണ്ട് നമ്മളെ പല ആലിമീങ്ങളെയും പോന്തതും പറഞ്ഞിട്ടുണ്ട് അനുഭവിക്കട്ടെ എന്ന്. ഏയ് പറയാൻ പാടില്ല, കാരണം അതൊക്കെ അല്ല പുറത്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ല അങ്ങനെ ചെയ്യുന്നേയിരിക്കും. ഹംസ റളിയല്ലാഹുവിനെ കൊന്ന ആള് സ്വർഗത്തിലല്ലേ, പിന്നെ ബാക്കി എന്താ വേണ്ടത്? ഒരു സ്വഹാബിയല്ലേ, നൂറുകണക്കിന് ഔലിയാക്കൾ വന്നാലും ആ സ്വഹാബിയുടെ സ്ഥാനത്തെത്തുവോ? ഇല്ലല്ലോ, അല്ലാഹ് കൊടുത്തില്ലേ ആ ദർജ. അല്ലാഹ് അത്രയും ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ നമുക്കെന്തേ ഒരു ഗുഡ്സ് ഉണ്ടാവേണ്ട ആവശ്യം? അതുണ്ടാവാൻ പാടില്ല. എല്ലാവരും നന്നാവണം നമ്മൾ വിചാരിക്കണം, എല്ലാവരും നന്നാവണം വിചാരിക്കണം. വിദ്വേഷം ഉണ്ടാവരുത്, സംഘടനന്റെ പേരിലായാലും ഒന്നിന്റെ പേരിലും എല്ലാവരും നന്നാവണം, എല്ലാവരും സ്വർഗത്തിലെത്തണം എന്ന് വിചാരിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്.
അങ്ങനെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന 8 മാർഗങ്ങളെ കുറിച്ച് വേഗത്തിൽ എണ്ണി എണ്ണി പറയാൻ പോവാ. ഈ നന്മകൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു കിട്ടും. വലിയ ദോഷം പൊറുക്കണമെങ്കിൽ വലിയ അമൽ കൊണ്ടാവോ അല്ല തൗബ തന്നെ വേണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായാന്തരം ഉണ്ട്. തൗബ തന്നെ വേണം എന്നതാണ് നാം അതിൽ മനസ്സിലാക്കേണ്ട പക്ഷം. ഈ വിഷയത്തിൽ അടിപൊളി ഒരു ഗ്രന്ഥം മുല്ല അലിയുൽ ഖാരി റഹിമുള്ളക്ക് സ്വതന്ത്രമായിട്ട് തന്നെ ഉണ്ട്. ഓരോ വിഷയത്തിലുമായിട്ട് മുല്ല അലിയുൽ ഖാരി തങ്ങൾ 70-ലധികം റിസാല എഴുതിയ ആളാണ്. പൂച്ചയെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട്, ഒരിക്കൽ ചെറിയ റിസാലയാണ്. ഇമാമിങ്ങൾ അങ്ങനെയാണ്. ഹാഫിള് സുയൂത്ത് റഹിമുള്ളതിനോട് ഒരാൾ ചോദിച്ചു, മെഴുകുതിരിനെ കുറിച്ച് പറഞ്ഞുതരാവോ നാളെ വരീന്ന് പറഞ്ഞു. നാളെ വന്നപ്പോ എന്താ വന്നേ? ഇന്നലെ നിങ്ങള് മെഴുകുതിരിനെ പറ്റി ചോദിച്ചപ്പോ നാളെ വരാൻ പറഞ്ഞു. അപ്പൊ നാളെ ആയല്ലോ. ആ എന്നിതാ കിതാബ്, മെഴുകുതിരിനെ കുറിച്ച് ഒരു കിതാബിന് കൊടുത്തു. എന്നിട്ട് മഹാൻ പറയണ്ട്, നിങ്ങൾ എന്ത് വിഷയം എൻ്റെ അടുത്ത് ചോദിച്ചാലും ആയത്തും ഹദീസും പ്രമാണമൊക്കെ നിരത്തിക്കൊണ്ട് ഞാനൊരു കിതാബ് എഴുതും. ഇതൊന്നും ലാബി ഹൗലി വലാ ഖുവത്തി, ഇത് എന്റെ കഴിവൊന്നും അല്ലട്ടോ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഈ ദുനിയാവിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖല, അവർ ദുനിയാവിൽ നിന്ന് തന്നെ ഉണർവിൽ കാണും എന്ന് സുയൂത്തി ഇമാം ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറയുമ്പോ ശിഷ്യന്മാരോട് പറഞ്ഞ്, ചിലരവിടെ പറയും ആഹ്റത്തിൽ കാണും എന്നാണ്. ആഹ്റത്തിൽ ഇടുന്ന സ്വപ്നം കണ്ടാളു കാണാത്തവരൊക്കെ കാണൂലേ? അപ്പൊ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? സുയൂത്തി ഇമാം പറയാ, ആഹ്റത്തിൽ എല്ലാരും കാണൂലേ? മൻ റാനി ഫിൽ മനാം, എന്നെ ഉറക്കിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖല, ഉണർവിൽ കാണും എന്ന് പറയാനുള്ള കാരണം അത് ദുനിയാവും തന്നെ കാണൂന്നാണ്, ആഹ്റത്തിൽ എല്ലാരും കാണും എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ചോദിച്ച്, ഉസ്താദ് എത്ര തവണ ഉണർവിൽ കണ്ടു? ഞാൻ ഇതുവരെ ലാസ്റ്റത്തെ വെച്ച് നോക്കുമ്പോ 70-ൽ തവണ കണ്ടു. മഹാനായ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി, ജലാലാണ് വല്ലാത്ത ജലാൽ, റളിയല്ലാഹു അൻഹു വനഫഅന ബിഹി ഫിദ്ദാറൈൻ. ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. അപ്പൊ ആ ശിഷ്യന്റെ വീണ്ടും ഉള്ളൊരു ചോദ്യം, ജാമിഉ കറാമത്തുൽ ഔലിയായിൽ കാണാ, ഉസ്താദ് എന്തെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആ പഠിത്തു ചോദിച്ചൊരു ചോദ്യം, അല്ല നബി ഞാന് സ്വർഗത്ത്, ആ പിന്നെ ഈ സ്വർഗത്തിലല്ലാണ്ട് പിന്നെ, അല്ല ഫസ്റ്റ് തന്നെ പോകുമോ അല്ല നരകത്തിൽ എന്തെങ്കിലും അനുഭവിച്ചിട്ട് സെക്കൻഡ് ക്ലാസ് ആയിട്ട്? അന്തമിന സാബിക്കീൻ, നീ A+ ഗ്രേഡിന്റെ ആളാ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അഹ്ലു സുന്നന്റെ അടയാളാണ് മഹാന്മാർക്ക് തർലിയത്തല്ലല്. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു വനഫഅന ബിഹി ഫിദ്ദാറൈൻ. വലിയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സദസ് സംഘടിപ്പിക്കണം, ദുആഇനൊരാള് നേതൃത്വം ഉണ്ടാവണം എന്നൊന്നും അതിന് തൗബക്ക് ഷർത്തില്ല. പിന്നെന്താ തൗബക്ക് ഷർത്ത്? ഫത്തൗബു മിഫ്താഹുൽ ലികുല്ലി ഇത്വാഅത്തിൻ വഅസാസ് കുല്ലിൽ ഖൈരി അജ്മ അഷ്മല. തൗബ എന്ന് പറഞ്ഞാല് എല്ലാ നന്മയുടെയും കവാടാണ് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നന്മ ചെയ്യാനുള്ള തൗഫീക്ക് കൂടുതലായിരിക്കും. ഒരാളുടെ തൗബ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അയാളുടെ കണ്ണിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന, എങ്ങനെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കൽബ് പടച്ചുകൊണ്ടിരിക്കും. ഓരോ നന്മ സ്വീകരിച്ചതിനും അടയാളമുണ്ട്. ഉദാഹരണം, റമദാൻ സ്വീകരിച്ചതിൻ്റെ അടയാളം ശേഷമുള്ള കാലത്ത് നോമ്പിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും.
അതുകൊണ്ടാണ് ശവ്വാലിലെ ആറ് നോമ്പ് അനുഷ്ഠിക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടൽ വദാലിക അലാമത്തുൻ അലാ ഖബൂലി റമദാൻ, റമദാൻ സ്വീകരിച്ചതിൻ്റെ അടയാളമാണെന്ന് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല ലത്വാഇഫുൽ മാരിഫിൽ രേഖപ്പെടുത്തി. അല്ലെങ്കിലോ ആ തീർന്നല്ലോ, എന്തൊരു ചൂടായിരുന്നു റബ്ബേ, 30 എങ്ങനെയാ നോറ്റെന്ന് എനിക്കെന്നെ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് തീരട്ടേതാണ് നമ്മളെ വിചാരം. റമദാൻ വേഗം തീരണം എന്ന് വിചാരിക്കുന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമാണ്. അത്ര ഫത്തുഹുല്ലല്ലാമിൽ കാണാം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അപകടമാണ്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. തൗബ എന്ന വാക്കിന് കുറേ അർത്ഥമുണ്ട്, 10-ലധികം അർത്ഥങ്ങളുണ്ട്. അതിൽ ഒറ്റൊരർത്ഥം അർറുജൂഉന, മടങ്ങുക. മടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് മരിച്ചാൽ സ്വർഗത്തിലായിരിക്കോ നരകത്തിലായിരിക്കോ നിങ്ങളെ അഭിപ്രായം? ഏഹ്, വീട്ടാളൊന്നും ഉണ്ടല്ല അല്ലേ, നല്ല അദബൻ നട്ട, എന്താ സ്വർഗത്തിലായി? ഇപ്പം മരിച്ച സ്വർഗത്തിലാന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഒന്ന് കൈവോക്കിയേ, ലാസ്റ്റ് അവരെ കൊണ്ട് ദ്വാരപ്പിക്കാനോ? ഇല്ല, നമുക്ക് തന്നെ ഉള്ളിലൊരു പേടി. ആ പേടി വേണോ? മുഅ്മിനീങ്ങൾക്ക് ആ പേടി ഉണ്ടാവണം. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകുമാറാവട്ടെ. ആ പഴയ 1-ാം ക്ലാസ്സിലേക്ക് മടങ്ങുക എന്നാണ് തൗബൻ്റെ അർത്ഥം. നല്ല ഒരു നിഷ്കളങ്കമായ ഒരു കാലം, കപടതയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്കുള്ള 5 സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ വലിയാകും എന്ന് ഇമാമികൾ എഴുതിയത്. അതിലൊന്ന്, കുട്ടികളുടെ മനസ്സിൽ വെറുപ്പുണ്ടാവില്ല. ഇതാ തഹാസമാ, 2 കുട്ടികൾ തമ്മിൽ മൂത്തമ്മാൻ്റെ മോനും ഇളയമാൻ്റെ മോനും കൂടി തർക്കിച്ചു. അല്ലെങ്കിൽ നമ്മളെ ചെറിയ കുട്ടി നമ്മളെ ഏട്ടത്തിൻ്റെ അനുജൻ്റെ ഏട്ടൻ്റെ ഒരു കുട്ടിയും തർക്കിച്ചു, എന്തിൻ്റെയോ ജംസിൻ്റെ പേരിൽ, എങ്കിൽ ചോക്ലേറ്റ് സ്നിക്കേഴ്സിൻ്റെ പേരിൽ തർക്കിച്ചു. എന്ത് ഈ 2 വെറും അടിയും കുഴപ്പം തന്നെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വടിയായിട്ടെടുത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും 2 ആളും കളിക്കുന്നു, പ്രശ്നം തീർന്നു. പണ്ട് എപ്പോ ഒരു പ്രസംഗം നടത്തിയെന്ന് വെച്ചിട്ട് ആ ക്ലിപ്പ് ഒന്നും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കൂല, ഫിത്തിന് ഉണ്ടാക്കൂല എന്നർത്ഥം. അതെല്ലാം മനസ്സന്മാരായ നമ്മളെ ദുർഗുണങ്ങൾ. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് തർക്കിച്ചാൽ ഉടനെ അവര് നന്നാകും. ആ ഗുണം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ഔലിയാക്കളിൽ അബ്ദാലിൽ പെടുമെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാം. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? തൗബ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക, നിഷ്കളങ്കമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക. അങ്ങനെ ഒരാളുടെ തൗബ തൗബയാവണം എന്നുണ്ടെങ്കിൽ ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ, അയാളുടെ മനസ്സിൽ നിന്ന് തൗബയാണ്. കരയണമെന്ന് ഷർത്തില്ല, ലേറ്റ് ഓഫ് ആക്കണമെന്ന് ചേർത്തില്ല, ഒന്നും ചേർത്തില്ല. ദുആ 1/2 മണിക്കൂർ നീളണമെന്നോ 5 മിനിറ്റിൽ ചുരുങ്ങണമെന്നോ ഒരു ചേർത്തുമില്ല. അത്തൗബത്തു അന്നതം, അത്രേ ഉള്ളൂ. മൂസാനബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മഴയില്ലാതായപ്പോ എല്ലാരെയും കൂട്ടിയിട്ട് മൂസാനബി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹ് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് തെറ്റിയെന്ന് ഒരുത്തനുണ്ട്, അവനുണ്ടാവുമ്പോൾ മഴ തരില്ല. മൂസാനബി ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഒരുത്തനുണ്ട് 40 കൊല്ലമായിട്ട് തെറ്റിയെന്ന് ഒരുത്തൻ, അവനുണ്ടാവുമ്പോൾ മഴ കിട്ടൂല എന്നാ പറയണത്, അയാൾ ഇപ്പോൾ ഇവിടുന്ന് പോകണം. അപ്പൊ അയാളുടെ മനസ്സിൽ ചിന്ത വന്നു, ഇത് എന്നെ കുറിച്ചല്ലേ പറയുന്ന റബ്ബെ, റബ്ബെ ഞാൻ ഇനി തെറ്റെയ്യൂല, പ്ലീസ് എന്നെ ഇയാളെ മുമ്പിൽ നിന്ന് വഷളാക്കല്ലേ. ഞാൻ ഇവിടെ നിന്നാ നാട്ടുകാർക്ക് മഴ കിട്ടൂല, ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാനാണ് ആ 40 കൊല്ലത്തെ തമ്മാടിയായ മനുഷ്യൻ. റബ്ബെ നീ എന്നെ വഷളാക്കല്ല, അല്ലാ ചറപറ മഴ പെയ്തു, അല്ലാക്ക് അത്രേ വേണ്ടു. അപ്പൊ മുസാനിബി ചോദിച്ചു, ആരും പോകുന്നൊന്നും കണ്ടില്ലല്ലോ, മഴ പെയ്തല്ലോ റബ്ബെ. അള്ളാഹു പറഞ്ഞു, കത്താബ ഇലയ്യ, മൂപ്പരി രേഖ മൊത്തം ശരിയാക്കിയിട്ടുണ്ട്, ഓക്കെ എല്ലാ രേഖയും ക്ലിയറാണ്, അത്രേ ഉണ്ടു. അത്തൗബത്തു അന്നതം, ഉണ്ണില്ല. ദുആഇന് തലഫുൽ ഷർത്തില്ല, ഹാഷ്യത്തുൽ ബുജേരിമി 1-ാം വള്ളി, തലഫുൽ ഷർത്തൊന്നുമില്ല. ഉച്ചരിക്കണം തന്നില്ല ദുആഇന്, മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞാൽ മതി. ഒരാൾ ഈ പ്രഭാഷണം കേൾക്കുമ്പോ മനസ്സെന്ന് വിചാരിക്കുന്നു, അബേ എന്നെ ഒന്ന് നന്നാക്കണം, മനസ്സിൽ വിചാരിച്ചു മതി, നമ്മള് നന്നാകും. അത് ദുആ ആണ്, സിമ്പിൾ, വെരി വെരി സിമ്പിൾ ആണ് നമ്മുടെ ഇസ്ലാം മതം.
അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ ഒരു ഖേദം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് തന്നെ മുഖലിയാൻ എങ്ങനെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. പല്ലൊക്കെ പഴുപ്പ് ബാധിച്ചാൽ പറിച്ചെടുക്കുമല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് എടുക്കുമല്ലോ, പിന്നെ പല്ലവിടെ ഫിറ്റ് ചെയ്യൂല, ആ പല്ലവിടെ വെക്കൂല എന്നതുപോലെ ആ തെറ്റൊന്ന് പൂർണ്ണമായി മാറിയിരിക്കണം. അല്ലാതെ റമദാൻ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ടി വി തുറക്കുള്ളൂ എന്നാണെങ്കിൽ അതിൻ്റെ തോപ് സ്വീകരിക്കുകയൊന്നും ചെയ്യില്ല. ഉസ്താദേ, എൻ്റെ വീട്ടിലിന് റമദാൻ ആയതുകൊണ്ട് ഉമ്മ ടി വി തുറക്കാൻ വിടുന്നേ ഇല്ല, റമദാൻ കഴിഞ്ഞിട്ടേ എന്തും വിടുള്ളൂ എന്നാണ് പറയണത്. സൂഫി ലോകത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയോണ്ടല്ല, അധപ്പതനത്തിൻ്റെ ഇങ്ങേയറ്റത്തും തുടങ്ങിയോണ്ടാണ്. ഒരാൾ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് കരുതുകയാണ് എന്ത് റമദാൻ കഴിഞ്ഞിട്ട് തെറ്റെയ്യുന്നു എന്നാൽ പറയാണ് അവന്റെ നോമ്പെല്ലാം അല്ലാഹു തള്ളിയിട്ടുണ്ട്. കപടതയാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ. അല്ലാഹു നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖും ചെയ്യട്ടെ. ഓ, ജീവൻ ഉണ്ടല്ലേ. ഭാവിയിൽ തെറ്റ് ചെയ്യില്ലെന്ന പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ വേണം. ഇനി അങ്ങനെയൊക്കെ ഒരാൾ പ്രതിജ്ഞ എടുത്തിട്ട് തൗബ ചെയ്ത് എന്ന് വിചാരിച്ചു, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആ പണ്ട് ചെയ്ത തെറ്റ് ഒന്നും കൂടി ചെയ്തു പോയി എന്ന ഒന്നാമത്തെ തൗബ പൊളിയോ? ഇല്ല, അതൊന്നും പൊളിയോ. ബിൻ അബ്ബാസ് റളിയല്ലാഹു